കോട്ടയം മണ്ഡലം അല്ലേ? ഈ കോട്ടയം മണ്ഡലം ചിങ്ങവനം. ഇവിടെ ആര് ജയിക്കുന്ന ബി ജെ പി, എൽ ഡി എഫ്, യു ഡി എഫ്? ചാഴിക്കാടനാണ്. അപ്പൊ രാഷ്ട്രീയ സ്ഥിതി മാറിയോണ്ട് ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് അവര് എൽ ഡി എഫിലേക്ക് മുന്നണി മാറിയതിന്റെ ഒരു മാറ്റം ചിലപ്പോ ഉണ്ടാകാം. കൃത്യതയോടെ ഒരാള് പറയാൻ പറ്റില്ല. ഇവിടുത്തെ ആരാണോ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചത്, ആര് ജയിക്കാനാണ് സാധ്യത? എൽ ഡി എഫ്, യു ഡി എഫ്, ബി ജെ പി? ഇവിടെ ഇപ്പം നിലവിൽ യു ഡി എഫ് ജയിക്കാനാണ് സാധ്യത. കാരണം ഒന്നാമത്തെ ഇത് കോൺഗ്രസിന്റെ മണ്ഡലമാണ്, യു ഡി എഫിന്റെ മണ്ഡലമാണ്. യു ഡി എഫിന്റെ മണ്ഡലം, യു ഡി എഫിന്റെ സീറ്റിൽ നിന്നാണ് ചാഴിക്കാടൻ ജയിച്ചത്. അപ്പൊ അതിനുശേഷം ഇപ്പം വീണ്ടും പുള്ളി എൽ ഡി എഫിലേക്ക് മറുകണ്ഠം ചാടി നിൽക്കുന്നതുകൊണ്ട് യാതൊരു കാരണവശാലും ജയിക്കാൻ സാധ്യത ഇല്ലെന്നുള്ളതാണ്. കോട്ടയം മണ്ഡലത്തിലെ ജയസാധ്യത ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൽ ഡി എഫിന്റെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫിലായിരുന്നു. ഇപ്പൊ ആ യു ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥി ഇപ്പൊ എൽ ഡി എഫ് വന്നു. നമ്മൾ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് ഒരു സ്ഥിരതയുണ്ട്. അവർ വന്ന് പറയുക കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് ചെയ്തോളം പറഞ്ഞു, ഈ പ്രാവശ്യം പറഞ്ഞ് എൽ ഡി എഫിന് ചെയ്തോളം പറഞ്ഞു. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ജനങ്ങൾ അവർക്ക് ചെയ്യാതെ മറിച്ച് യു ഡി എഫിന് ആ ഒരു സാധ്യതയായിട്ട് ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടി തോന്നുന്നു. പിന്നെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ന്യായമായ വോട്ട് പിടിക്കുന്നത്, നല്ല രീതിയിലുള്ള വോട്ട് പിടിക്കും. അതാണ് നമ്മുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. അതാ തുഷാർ, തുഷാർ നല്ല ശതമാനം വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. ഉണ്ട്, നല്ല രീതിയിലുള്ള പ്രവർത്തനം പോയാൽ തുഷാറിനും കട്ടയ്ക്ക് കട്ടയ്ക്ക് വരാം. അതേ രീതിയിലുള്ള ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. മത്സരം ഇപ്പോൾ ടൈറ്റായി വരിക, ഇടതും വലതും കൂടി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തുഷാർ നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുകയാണ്. അത് മോദിയോടുള്ള ഒരു അഭിപ്രായം ആൾക്കാർക്കുണ്ടല്ലോ. തുഷാറിന് ജയിക്കാൻ സാധ്യതയുണ്ടോ? തുഷാറിന് ജയിക്കാൻ സാധ്യത ചെറിയ തോതിൽ കാണുന്നുണ്ട്, പക്ഷേ കാര്യമായ ജയസാധ്യത എൻ്റെ കാഴ്ചപ്പാടി കാണുന്നില്ല. അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും, കാരണം ചാഴിക്കാടും തോസായക്കാരനും കൂടെ പറ ചാടി. അപ്പം പുള്ളിക്കാണെങ്കിൽ ഞങ്ങളുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടിലും ഉണ്ടായിരുന്നു. അപ്പം ആള് മാറിയാലും സ്റ്റാൻഡേർഡ് കോൺഗ്രസ് നിൽക്കുന്നവരായത് വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഫ്രാൻസിസ് ജോർജിന് നമ്മുടെ ഈ മണ്ഡലത്തിൽ ജയിക്കുന്ന സാധ്യത. കോട്ടയം മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത? യു ഡി എഫ്. ആര് ജയിക്കാനാണ് സാധ്യത? യു ഡി എഫ്. എന്താ കാര്യം? തോമസ് ചാഴിക്കാടൻ ജയിച്ചാൽ മറുകണ്ഠം ചാടും, ബി ജെ പി പോവും. അങ്ങ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വോട്ട് മേടിച്ചാണ് ജയിച്ചത്, എന്നോട് ചോദിച്ചിട്ടാണോ ആ മുന്നണി വിട്ടത്? അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല. ചോദ്യം ചോദിച്ചോ, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ മണ്ഡലത്തിലുള്ള ആളാണോ? ഈ മണ്ഡലത്തിലുള്ള ആളാണ് തോമസ് ചാഴിക്കാടൻ തന്നെ. നമ്മുടെ കോട്ടയം ഇവിടെ ആര് ജയിക്കും? എൽ ഡി എഫ്, യു ഡി എഫ്, ബി ജെ പി? മൂന്നും കട്ട മത്സരമാ. ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും? എൽ ഡി എഫ്, യു ഡി എഫ്, ബി ജെ പി? യു ഡി എഫ് ജയിക്കും. കാരണം യു ഡി എഫിന്റെ സീറ്റ് ആയിരുന്നു മത്സരം. എന്നാലും വിജയ സാധ്യത ആർക്കാ ചേട്ടാ? കെ മാണിയുടെ നിന്ന സമയത്ത് കെ മാണി ഏത് പാർട്ടിയിലായിരുന്നു എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പം ആ സ്ഥാനാർത്ഥി നിൽക്കുന്നു, പൊതുവെ ഒരു തിരിച്ചൊരു വികാരം ഉണ്ടാകാൻ സാധ്യത. മത്സരം എങ്ങനെ ഉണ്ട്? മത്സരം ടൈറ്റാണോ? ത്രികോണ മത്സരമാണോ? കോട്ടയം മണ്ഡലത്തിലെ വോട്ടറാണോ?
ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചോട്ടെ, നമ്മുടെ മണ്ഡലത്തിൽ ആര് ജയിക്കും? LDF, UDF, BJP? ആര് ജയിച്ചെന്ന് പറഞ്ഞാല് നമുക്ക് വേലയെടുത്താൽ ഇരിക്കാം, ആര് ജയിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ആര് വന്നെന്ന് പറഞ്ഞാലും സാധാരണപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നമുക്ക് കൂലിയെടുത്ത് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് ഈ വിലക്കയറ്റം കാരണമോ അല്ലെങ്കിൽ മുമ്പോട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു വരുമാനം വെച്ചും നടക്കത്തില്ല. അതിന് ഒന്നെങ്കിൽ സാധനങ്ങളുടെ വില കുറയ്ക്കാനായിട്ടുള്ള ഒരു നല്ല ഒരു അധികാരി വരണം. അതിനകത്ത് ഇന്ന പാർട്ടിയെന്നൊന്നുമില്ല. എന്നാലും ചേട്ടാ, നമ്മുടെ ഇവിടെ ആർക്കാ വിജയ സാധ്യത? ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല പാർട്ടി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത്രയുള്ളൂ. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഇവിടെ ആര് ജയിക്കും? LDF, UDF, BJP? ആർക്കാ? LDF. കാര്യം എന്താ? കേന്ദ്രത്തിന് നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് പോകുന്ന MP മാരാണ്. അതിന് കോൺഗ്രസ് പോയി കഴിഞ്ഞാലും കൂടുതലും കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എടുത്തോട്ട് പ്രതീക്ഷയുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ ആര് ജയിക്കും? പ്രവർത്തനം കുഴപ്പമില്ല. MP ഫണ്ട് പുള്ളി ചെലവാക്കിയത് 100% MP ഫണ്ട് ചെലവാക്കിയത് ഈ പുള്ളിയ ചാഴിക്കാടാണ്. സാധ്യത രണ്ട് ഇലക്ഷനത്തിൽ തന്നെ നേരത്തെ മത്സരിച്ച് ഇപ്പഴും ചേട്ടാ, നമ്മുടെ മണ്ണിലെ ഈ മണ്ഡലത്തില് ആര് ജയിക്കും? LDF, UDF, BJP? LDP. കാരണം LDP കഴിഞ്ഞാൽ ഈ കിട്ടിയ പണം മുഴുവൻ ഈ മണ്ഡലത്തിന് വേണ്ടി മടക്കിയ ഒരു MP ആണ്. ഒരു പൈസ പോലും ലാപ്സാക്കാതെ, അതായത് ഈ മണ്ഡലത്തിന് വേണ്ടി, അതായത് അതിൻ്റെ ഫണ്ട് മൊത്തം വിനിയോഗിച്ച ഒരു MP ആണ് തോമസ് ചാഴിക്കാരൻ. അതുകൊണ്ട് അദ്ദേഹം തന്നെ വിജയസാധ്യത കാരണം ഇത് തന്നെ എല്ലാം പണ്ട് മുഴുവൻ പുള്ളി വിനിയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മണ്ഡലത്തില് ആര് ജയിക്കും? LDF, UDF, BJP? എനിക്ക് LDF ജയിക്കുന്നതാണ് ഇഷ്ടം. കാരണം ഞാൻ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് കാര്യം.